P. Sriramakrishnan, Norka Vice Chairman. Shri Sriramakrishnan, Yanitha Pullayilinte karyathil veesha pattiyittundo Norkaykku? ഇല്ല, ഇത്തവണ ലോക കേരളങ്ങളുടെ പട്ടികയിലോ പ്രത്യേക ജനതകളുടെ പട്ടികയിലോ അവരില്ല. അവർ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. സമ്മേളനം നമ്മൾ സംഘടനകൾ തമ്മിൽ കമ്പ്യൂട്ടർ ലോഞ്ചിലേക്ക് കടന്നു പോകണമെങ്കിൽ ബാഡ്ജ് പരിശോധിച്ചും പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തിയിട്ടും അല്ലാതെ ആരെയും മാറ്റി കടന്നിട്ടില്ല. അവർ ഈ സമ്മേളനത്തിൽ പങ്കാളിയല്ല, പങ്കെടുത്തില്ല. ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതില് ഓപ്പൺ ഫോറം എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ഓപ്പൺ ടോളാണ്. നിയമസഭയുടെ പ്രിമൈസസിൽ നടന്നിട്ടുള്ള പരിപാടികളാണ്. അത് മാത്രമല്ല, അവിടെ ചില സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. കെ എസ് എഫ് ഇയുടെ, കിഫ്ബിയുടെ, കെ എസ് ഐ ഡി സിയുടെ, നോർക്കയുടെ സ്റ്റാളുകൾ. ഈ സ്റ്റാളുകളൊക്കെ സന്ദർശിക്കാനും വിവരങ്ങൾ മനസ്സിലാക്കാനും എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു. അതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകാം. ഏത് സാഹചര്യത്തിലാണ് അവരവിടെ എത്തിയെന്നും അറിയില്ല. ഏതായാലും സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. നോർക്കയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഈ സഭാ ടിവിയുടെ മുറിയിലൊക്കെ അവർക്ക് എങ്ങനെയാണ് അഭയം കിട്ടിയത്? തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. അതാണ് സ്പീക്കർ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും വാച്ചൻപാടിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വ്യക്തത വരുത്തുമെന്ന് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ അന്വേഷിച്ച് വ്യക്തത വരുത്തട്ടെ. ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുമോ സി പി ശ്രീ? നോർക്ക ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തുമോ? നോർക്ക തയ്യാറാക്കിയ പട്ടികയിലോ ഗവൺമെന്റ് ഉത്തരവിലോ അവരുടെ പേരില്ലാത്തതുകൊണ്ട് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിയമസഭയുടെ പ്രമേയത്തിൽ അവരങ്ങനെ ഇടയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സ്പീക്കർ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. സ്പീക്കർ അന്വേഷണത്തിൽ വരുന്ന വ്യക്തത വരട്ടെ. അല്ല, നോർക്ക അന്വേഷണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നോർക്ക അന്വേഷണം നടത്തുന്നില്ല. സ്പീക്കർ അന്വേഷിച്ചാൽ മതിയല്ലോ. കാരണം സമ്മേളനം നോർക്കയുടെ ചുമതല എന്ന് പറയുന്നത് സമ്മേളനം കോർഡിനേറ്റ് ചെയ്തായിരുന്നു. സമ്മേളനത്തിന്റെ കോർഡിനേഷനിൽ എന്തെങ്കിലും വീഴ്ച വന്നതായോ അതിലവർ പങ്കാളിയായതായോ ഒരു വ്യക്തിയും ഒരു ആക്ഷേപം വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ നോർക്കിക്കാരെ അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. സഭ എന്ന് പറയുന്നത് സ്പീക്കറുടെ അധീനതയിലുള്ള സ്ഥലമാണ്. സ്പീക്കർ ആ കാര്യത്തിൽ അന്വേഷിച്ച് വ്യക്തത വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തത നൽകാനാവുക? നിയമസഭാ സ്പീക്കറുടെ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ അതിലേക്ക് അവരെങ്ങനെ പാസ്സില്ലാതെ സഭാ ടി വിയുടെ മുറിയിലൊക്കെ അഭയം തേടി എന്നത് സംബന്ധിച്ച് മാത്രം പരിശോധിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങളെന്തായാലും നോർക്ക എന്തായാലും അവരെ ലോക കേരള സഭയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നോർക്ക ലോക കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പട്ടികയിലില്ല, അവർ പങ്കെടുത്തിട്ടില്ല. സംഘടന തമ്മിൽ ലോഞ്ചിലേക്ക് അവർ കയറിയിട്ടില്ല. അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിലൊരു ഒരു ആശങ്കയും ഇല്ല. ഒരു ഒരു കുഴപ്പം വീഴ്ച പറ്റിയതായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ പി ശ്രീ.